നിങ്ങൾ തമ്നയില് കണ്ട പോലെ തന്നെ ഒരു കിലോയ്ക്ക് 3500 രൂപയുടെ പഴമുണ്ട് കേട്ടോ ഇവിടെ. അത് ഞാൻ കാണിക്കുന്നുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഓൾക്ക് മുറ്റത്തിറങ്ങിയ ഭയങ്കര സന്തോഷം. ഹായ് എല്ലാവർക്കും, എന്താ പറയാ, മുറ്റത്തിറങ്ങിയാൽ എന്തോ സ്വർഗ ലോകത്തെത്തിയ പോലെ. കണ്ടില്ലേ ഞങ്ങൾ ഓടുന്നത്, കുറേ ദിവസമായിട്ട് മുറ്റത്തൊന്നും ഇറങ്ങലില്ല. മുറ്റത്തുള്ള നിറയെ പുല്ല് പൊടിച്ചിട്ടുണ്ട്, പനിയായതുകൊണ്ട് ഒന്ന് മുറ്റത്തിറങ്ങി. അവൾ ഇത്താത്ത എൻ്റെ വീട്ടിൽ പോകണോ, ഇത്താത്തൻ്റെ അപ്പുറത്തുണ്ട് ഒരു ഇത്താത്ത, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇത്താത്തൻ്റെ വീട്ടിൽ നിന്നും പോകുന്നില്ല. അടിയിലെ മാമ്പി ഉണ്ടാവും, ഇങ്ങോട്ട് വാ, കൈയിടണ്ടാ. അടിയല്ലേ മുറ്റത്തിലെ നിറയെ പുല്ലാട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ ഒരു ബംഗാളിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം വൃത്തിയാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എന്താ ഇന്നു ഉള്ളൊരു ചിക്കു കിട്ടിയിട്ടതും കൊണ്ട് ഇങ്ങനെ ഓടുന്നു. ആ അതൊന്നും എടുക്കണ്ട, ഞാന് പൊതീന നട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ട പൊതീന കൊണ്ടുവന്ന് എടുക്കണ, ഇത്ര മൂപ്പില്ല കേട്ടോ. ഈ വേര് നല്ല റെഡ് കളർ, ആ പറിക്കണ്ട കേട്ടോ, ആ റെഡ് കളർ വേരുണ്ടെങ്കിൽ നല്ല ഇതണ്ട് ചെടിയാണ് കേട്ടോ. മറ്റേ എന്നാ പറയാ, പിന്നെ നമ്മുടെ ചെടി കറിവേപ്പില നട്ടിട്ടുണ്ട്. ഇവിടെയല്ല ഫുള്ള് പുല്ല, ഇത് നല്ല കളറാവും കേട്ടോ ഈ പ്ലാന്റ്. അതല്ല എൻ്റെ കുറേ മുമ്പുള്ള ചെടിയാണ് ഇത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് തന്നെ. പിന്നെ കണ്ട നിങ്ങൾ ചാമ്പക്ക ഉണ്ടല്ല, വെള്ള ചാമ്പുണ്ടായത് പറിക്കട്ടെ, പറിച്ചിട്ട് കാണിച്ചു തരും കേട്ടോ. നമുക്ക് ചാമ്പക്ക പറിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സംഭവം പറിക്കാനുണ്ട് കേട്ടോ. അത് പറിക്കാനാണ് മുറ്റത്തിറങ്ങിയത്. ഗോൾഡൻ ബെറി 3500 രൂപ കിലോയ്ക്കുള്ള ഒരു ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇനി വാ, ഇത് പറിക്കാനാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. മഴ കഴിഞ്ഞപ്പോൾ ഇത് നശിച്ചു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗോൾഡൻ ബെറി, ഇതിന് 3500 രൂപയുണ്ട് കേട്ടോ. ദുബായിലെല്ലാം ഒരു കിലോഗ്രാമിന് ഒരു ഫ്രൂട്ട്സിന് 17 രൂപ 50 പൈസ എങ്ങാനുണ്ട്. പക്ഷേ നമ്മുടെ മുറ്റത്തുള്ളപ്പോൾ നമുക്കതിനൊരു വിലയും ഇല്ല. കണ്ടില്ലേ ഞാനത് പറിക്കാൻ ഒരു പാത്രമല്ല എടുത്തു വന്നതാണ്, നമുക്ക് പറിച്ചെടുക്കാം. ഞാനിത് കഴിക്കലുണ്ട് കേട്ടോ, ഇതിൻ്റെ മൂല അറിഞ്ഞതിന് ശേഷം പണ്ടൊന്നും കഴിക്കില്ല. പണ്ടെല്ലാം കഴിച്ചാൽ മരിച്ചു പോകുന്നവരില്ല അമ്മമാരെല്ലാം. നമ്മൾ പണ്ട് സ്കൂളിലും പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നെറ്റിയിൽ വെച്ച് പൊട്ടിക്കലുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടത്. ഞെട്ടാഞ്ഞൊടുങ്ങി, എന്നാ ഞെട്ടാഞ്ഞൊടുങ്ങ അന്ന് ഇതിൻ്റെ പേര് ഞെട്ടാഞ്ഞൊടുങ്ങിയ, അങ്ങനെ എന്തോ പേരുണ്ട് കേട്ടോ. ഗോൾഡൻ വെറി, ഗോൾഡൻ ഫ്രൂട്ട് എന്നൊക്കെ ഇതിൻ്റെ ശരിക്കുള്ള പേര്. ആയി നമുക്ക് പറിക്കാലോ, ഇന്നും പാത്രം പിടിച്ച് ഉമ്മ പറിക്കട്ടെ. ഇത് നല്ലോണം വെള്ളം നനയേണ്ട ഒരു ചെടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് മഴ കുറച്ചൊന്ന് ചോർന്നപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട്, ഇത് വെയിറ്റ് കുറയ്ക്കാൻ, ആ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിന് ഇത്രയും വില. ഇത് നമ്മുടെ തടി കുറയ്ക്കാൻ വളരെ നല്ലതാണ്. പിന്നെ കിഡ്നി സ്റ്റോണ്, കിഡ്നി ലിവർ സിറോസിസ് അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും മരുന്നാണ് ഈ ഫ്രൂട്ട്സ്. നിങ്ങളുടെ വീട്ടിൽ എങ്ങാനുണ്ടെങ്കിൽ ഒരൊറ്റ ഒന്ന് കളയണ്ട കേട്ടോ. ഇതിൻ്റെ വിത്ത് നമ്മൾ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഇതുണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ പറമ്പിലല്ല, മഴക്കാലത്ത് മഴ ഒന്ന് ചോരുമ്പോഴത്തേക്ക് തന്നെ ഇത് എൻ്റെ കോലം മാറി നല്ല യെല്ലോ കളറായിട്ടുള്ള ഉണ്ടാവും കേട്ടോ. എൻ്റെ പെരുക്കെല്ലാം കാണും എന്ത് നല്ല യെല്ലോ കളറായിട്ടുള്ള. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറിച്ചെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണും. ഞാൻ പറിച്ച മതി, ഇനി അവിടുന്ന് പോയിക്കട്ടെ, ഇനി ബാക്കി പിന്നെ പറിക്കട്ടാ. വാതി എടുത്തോ, 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 നിങ്ങൾ എടുത്തോ വാ, നമുക്ക് തിന്നാൽ. അതാ കണ്ടില്ല നമ്മൾ പറിച്ചു, ഇനി വേണ്ട പൂ, ഓള് പറയുന്ന പൂവ് വേണം.
ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഇത് ഈ സംഭവം അറിയാത്തവർക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഇതുണ്ടാവും കേട്ടോ, കായ്കൾ ആണെന്നല്ലേ, വെള്ളം ഉണ്ടമ്മളുണ്ടായതുപോലെ. ദേ ഇതിൻ്റെ ചെടി. ഓ ആ മതി മതി കൊതുകടി. ഇതാ നമ്മുടെ ഞെട്ടാ ഞെടുങ്ങാ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ശരിക്കും പകുത്തിട്ടില്ല കേട്ടോ, ശരിക്കും പകുക്കാണ്ട് തന്നെ പറിച്ചതാണ്. ശരിക്കും പകുക്കുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ ഇതിനൊരു കയ്പ്പ് രസം വരുന്നുണ്ട്. ഇപ്പൊ ആണെങ്കിൽ ചെറിയ പുളി ഉണ്ടാവും. നല്ല പകുത്തതിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഇത് നമുക്ക് കഴിക്കാം. ഇത്രയും വിലയുള്ള ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് നശിച്ചു പോകുമ്പോൾ നമ്മൾ കഴിക്കാണ്ടിരിക്കൽ വളരെ മോശമല്ല. ബ്ലൂബെറി, സ്ട്രോബെറി, മറ്റേ റെഡ് ബെറി അതെല്ലാം കാണുന്നില്ലേ നിങ്ങൾ, ബ്ലാക്ക് ബെറി, അതേപോലെ തന്നെ ഗോൾഡൻ ബെറി എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് തിന്നാലും കൊണ്ട. മോളെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നല്ല കഥയായിരിക്കും. അവള് മുറ്റത്തുനിന്ന് കയറുകയില്ല. കൊതുക്, കൊതുക് നല്ല കൊതുക് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം പച്ചപ്പുള്ള ഉണ്ടാകുന്നു. നമ്മുടെ കാലിക്കേറ്റെല്ലാം പിന്നെ കൊതുകിൻ്റെ ആശാന്മാരാണ് അവിടെ. അത് ഒരു വീടാണ് കേട്ടോ. നിങ്ങൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ വീടുണ്ട് കേട്ടോ. തൊട്ടടുത്തൊന്നുമില്ലല്ലോ, ആ റോഡ്, ഇത് റോഡിൻ്റെ അപ്പുറത്ത് കാണുന്നില്ലേ. എന്റെ കേക്ക് ഉണ്ടാക്കുന്ന പോടൊക്കെയാണത്. അവളെ സെക്കൻഡ് ബർത്ത്ഡേന്റെ ഫ്രോക്കാട്ടെ ഇത്, ചെറുതായി പോയിന്. ഫസ്റ്റ് പിറന്നാള് നമ്മള് നല്ല ഉഷാറായിട്ട് കഴിച്ചിന്. അത്യാവശ്യം മോശമില്ലാണ്ട് നമ്മൾ എത്തിങ്ങാനേല് ഫുഡെല്ലാം കൊടുത്ത്. പിന്നെ ആൾക്കാർ അങ്ങനൊന്നും ആൾക്കാരും വിളിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് പിറന്നാളിന് നമ്മൾക്ക് രണ്ടാമത്തെ വയസ്സിൽ നമുക്ക് കോവിഡായിരുന്നു, ക്വാറന്റൈനിൽ. ആ സമയത്ത് ഒരു ഉടുപ്പും വാങ്ങിച്ച് ഞാൻ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിന്. അതിൻ്റെ ഫോട്ടോ എടുത്തിന്. ഇനി ഇൻഷാല്ലാ ആയുസ്സും ആരോഗ്യമെല്ലാം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വർദ്ധയും നമ്മൾ എത്തിങ്ങാനയിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക ചെയ്യൽ. രണ്ടിനും അങ്ങനെ തന്നെ ചെയ്ത ഇൻഷാല്ലാ അടുത്തതിനും അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ ഒരു കുഞ്ഞു കേക്കും ഒരു ഡ്രസ്സെല്ലാം അവൾക്കും വാങ്ങിക്കൊടുക്കും. ആദ്യത്തെ ബർത്ത്ഡേൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേൻ്റെ വീഡിയോസും ഫോട്ടോ എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഇന്നും അതൊന്നും പറിക്കണ്ട. ഇത് വെറ്റിലെൻ്റെ ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തേനെ, ഇങ്ങനെ കയറുന്നുണ്ട്. വെറ്റില എണ്ണ കാച്ചാനെല്ലാം ഉപയോഗിക്കൂല, നല്ലതാണ്. പിന്നെ എൻ്റെ ഇഞ്ചി കൃഷിയുണ്ടോ, ഇങ്ങനൊരു ചട്ടിയിൽ കുഞ്ഞു ഇഞ്ചി കേട്ടോ. ഇത് ഇഞ്ചി കൃഷി ചെയ്തതാണ്. മുറ്റം കണ്ടാൽ പറമ്പാണെന്ന് തോന്നുന്നു, അത്രയ്ക്ക് പുല്ലുണ്ട്. ഇന്നോ അയ്യോ ഇങ്ങന്ന കളിക്കുന്നേ. അനി നമുക്കത് തിന്നട്ടാ ബാ. പിന്നെ ഇവിടെ നല്ല യെല്ലോ കളറ് ഒരു ഫ്ലവർ കണ്ട. ആ നമ്മുടെ ചാമ്പ പറിച്ചിട്ടില്ല കേട്ടോ, അത് പറിക്കട്ടെ ഞാനേ. അല്ലെങ്കിൽ നാളേക്ക് വവ്വാലി കൊണ്ടുപോകും. ഇതാ നമ്മുടെ ചാമ്പ, വലിയ ചാമ്പ കേട്ടോ. ഇത് നല്ല മധുരം ഉണ്ടാവും, നിറയെ കഴിക്കും. ഇതാ നമ്മുടെ ചാമ്പ ഉണ്ടോ, നല്ല വലിയ ചാമ്പയാണ്. നിറയെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഇപ്പം ഇതെല്ലാം തീർന്നതിന് ശേഷം ഉള്ളതാ. ഇന്നു ചാമ്പ തിന്നുന്നുണ്ട്. അണില്ലേ നമുക്ക് ആ ഗോൾഡൻ ഫ്രൂട്ട് തിന്നട്ടെ ഞാന്.
ഞാനും മോള് ഓൾക്ക് ഇഷ്ടമായിന് കേട്ടോ മധുര ഉള്ളതെല്ലാം അവളും കഴിക്കുന്നുണ്ട്. ഹായ് പറ എല്ലാരോടും ഹായ് പറ. ആ അങ്ങനെ ഉണ്ട് ചാമ്പ എങ്ങനെ ഉണ്ട്? ആ ഇന്നു ചാമ്പ എങ്ങനെ ഉണ്ട്? ഓ അടിപൊളിയാ. ഓക്കെ നല്ല യെല്ലോ കളർ ആയിട്ടുള്ള ഉണ്ടാവട്ടെ. എനിക്ക് കളറ് കുറവ്, നല്ല ചിലത് നല്ല മധുരം ഉണ്ട്. ഇന്നൂര് എല്ലാം ഇഷ്ടായിട്ടുണ്ട്. അവള് പറയുന്ന ഗോൾഡൻ ഫ്രൂട്ട് സൂപ്പറാന്ന്. എല്ലാരും കഴിച്ചോന്ന് പറ അറിയുന്നു. അങ്ങോട്ട് നോക്ക്, ഇന്നോ ക്യാമറയിൽ നോക്ക്. എല്ലാരും കഴിച്ചോന്ന് പറ. അല്ല എല്ലോ കളറിലാട്ടോ ഇത് പഴുത്തിട്ടുണ്ടാവുള്ളു. അങ്ങനെ ഇത്ര അല്ലേ ഉള്ളൂ നമ്മുടെ ഈവനിങ് വീഡിയോ. എല്ലാവർക്കും ടാറ്റ ബൈ. ഇനിയും നല്ല നല്ല വീഡിയോ മാറ്റി വരും. ടാറ്റ പറ.